എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്? യാത്രയും നടപ്പൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു സർ. പക്ഷെ ഓരോ കർഷകരുടെയും ജീവിത സാഹചര്യം കണ്ടപ്പോ ഞങ്ങളുടേതൊന്നൊരു കഷ്ടപ്പാടേ അല്ലെന്ന് തോന്നി. പക്ഷേ പശുപതി സാറെ, എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതി നല്ലൊരു കോഴ്സും പഠിച്ചിറങ്ങിയ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഓഫീസും എഴുത്തുകുത്തൊക്കെ സുഖകരമായൊരു ജോലിയായിരുന്നു. അതിലും എത്രയോ ആത്മസുഖം കിട്ടും നിങ്ങളുടെ കഴിവുകൾ സാധാരണ കർഷകന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് കാണുമ്പോൾ. പിന്നെ എഴുത്തുകുത്തും ഫയലും ഒക്കെ കമ്പ്യൂട്ടറുകൾക്ക് വഴിമാറിയില്ലേ? ശരിയാ, ഫോൺ വന്നപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ കേസ് നമ്പർ വന്നു. ആ കേസ് നമ്പർ ഉള്ള ബില്ലിംഗ് മെഷീനുമായല്ലേ നമ്മൾ പോയത്. മരുന്ന് കുറിച്ചപ്പോൾ തന്നെ അതിന്റെ വിവരങ്ങളും വിലയുമെല്ലാം ഇതിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ തന്നെ അവിടെ വെച്ച് ബസ് ടിക്കറ്റ് പോലെ കർഷകന് ബില്ലിന്റെ പ്രിന്റും നൽകി ഫ്രീ ആയി മരുന്നും കൊടുത്തു. പക്ഷേ സർ, ഈ ബില്ലിംഗ് മെഷീനിലുള്ള സംഗതി എങ്ങനെ? തിരിച്ച് മിൽമ കമ്പ്യൂട്ടറിൽ എത്തും? നിങ്ങൾ തിരിച്ചെത്തിയാൽ മെഷീൻ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ഡാറ്റ അപ്ലോഡ് ചെയ്യണം. അതോടെ കൊടുത്ത മരുന്ന് സ്റ്റോക്കിൽ നിന്നും കുറയും. കേസ് ഒന്നിന് 300 രൂപ മാത്രം കർഷകന്റെ പാൽ വിലയിൽ നിന്ന് പിടിക്കാൻ ബുക്ക് ചെയ്യപ്പെടും. അപ്പൊ ഞങ്ങൾ പോയ വണ്ടിക്കാരന്റെ കാശോ? വാഹനത്തിൽ GPS സംവിധാനമുണ്ട്. വണ്ടി എത്ര കിലോമീറ്റർ ഏത് വഴിയിലൊക്കെ പോയെന്ന് മാസാവസാനം കൃത്യമായി ബില്ല് വരും. ചുരുക്കത്തിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും വെറ്റിനറി സയൻസും ഞങ്ങളുടെയൊക്കെ സേവന സന്നദ്ധതയും ഇതൊക്കെ മിൽമ ഒരുമിപ്പിച്ചിരിക്കുന്നു. അതെ, സാധാരണ കർഷകന് ദിവസവും നന്മ കണി കണ്ടുണരാം.